ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രാധിക വ്ളോഗ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞ മുമ്പേ എടുത്തു വെച്ച ഇന്നലത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നലെ ഫുഡ് കഴിക്കാൻ പോയേ ചീനവലയിൽ, ഇവിടെ എടപ്പള്ളി ചീനവലയിൽ ഫുഡ് കഴിക്കാൻ പോയതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എടുക്കാൻ വിചാരിച്ചില്ല, പക്ഷെ അങ്ങനെ കണ്ടപ്പോൾ പിന്നെ അങ്ങനെ എടുക്കാമെന്ന് കരുതി. അടിപൊളി ഫുഡായിരുന്നു, നമ്മൾ ആസ്വദിച്ച് അർമാദിച്ചാട്ടോ കഴിച്ചത്. അപ്പം അത് നിങ്ങളെ കാണിച്ചപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരും. ഇതാണ് ചീനവല. കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ എടപ്പള്ളിയിൽ നിന്ന് ഒപ്രോൺ മാളിലേക്ക് പോകുന്ന വഴിയിലാണ് ചീനവല റെസ്റ്റോറൻ്റ് വരുന്നത്. പേര് പോലെ തന്നെ ഫുള്ള് ഫിഷ് ഐറ്റംസ് ആണുള്ളത്, സീ ഫുഡാണ്. പിന്നെ നമുക്ക് ഇതാണ് അതിൻ്റെ ഉള്ളിലെ ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടലിൻ്റെ അടിത്തട്ട് എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് ഒരു ആംബിയൻസ് അവിടെ ഉള്ളത് കേട്ടോ. കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്കൊന്നും മനസ്സിലായില്ല, ഇങ്ങനെയാണ് സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അടിപൊളിയാണ് കാണാനൊക്കെ. കുറേ മീനിൻ്റെ കുറേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പ്രതിമകൾ എന്തോ എനിക്കറിയില്ല. പിന്നെ കുറേ മീൻ ഞണ്ട് പല ടൈപ്പ് മീനുകളും ഫ്രൂട്ട്സും എല്ലാം കൂടി വെട്ടി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല ആദ്യം തന്നെ, പിന്നെ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ. ഞാൻ വിചാരിച്ചു എന്താ ഇപ്പോൾ ഇത്, നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റിനുള്ളിൽ പച്ചമീനൊന്നും പ്രദർശനത്തിന് ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമ്മളവിടെ ഇരുന്നു, നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് മറ്റേ വെൽക്കം ഡ്രിങ്കായിട്ട് നല്ല മറ്റേ മാംഗോ ജ്യൂസ് തന്നു. പിന്നെ നമ്മളൊന്നും കൂടി ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് കൂട്ടത്തോടെ പോയി നോക്കിയപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ നമ്മൾ ഒരു മീൻ കസ്റ്റമൈസ് ചെയ്തെടുത്ത് അവർ അത് തൂക്കിയിട്ട് അത് അവർ വേവിച്ച് തരും, അങ്ങനെയാണൊരു സെറ്റപ്പ്. അപ്പം നമ്മൾ ഓരോ മീൻ അങ്ങനെ തൂക്കി നോക്കി ഒരു മീനിന് തന്നെ വരുന്നുണ്ട് 1700-1800 രൂപ. അപ്പം നമ്മൾ ആ ഒരു പ്ലാൻ വേണ്ട എന്ന് വെച്ചു. അങ്ങനെ നമ്മൾ മെനു എടുത്ത് നമ്മൾ പറയാറുണ്ടല്ലോ, മെനു മൊത്തം വായിച്ചിട്ടേ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യുന്ന ടീമാണ് നമ്മൾ. അപ്പം അതുപോലെ അതും, പക്ഷേ ഇവിടെ ചിക്കൻ ബിരിയാണി കിട്ടത്തില്ല. അപ്പം നമ്മൾ മെനു എടുത്ത് വായിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ ഈ വാള് കണ്ടത്. അപ്പം ഈ വാളിൽ മൊത്തം കടലിൻ്റെ കുറേ ഡിസൈനുകൾ. അപ്പം അങ്ങനെ നമ്മളങ്ങനെ, എന്നിട്ട് ലാസ്റ്റ് ഓർഡർ ചെയ്ത ഫുഡ് വന്നു. നമ്മളൊരു ഡിന്നർ താലി എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്, അതാണ് ഇത്. ഇതിലെല്ലാ ഫിഷ് ഐറ്റംസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പുഡിങ് വരുന്നുണ്ട്, ചിക്കൻ വരുന്നുണ്ട്, ബീഫ്, മട്ടൻ, പിന്നെ ചെമ്മീൻ, അങ്ങനെ എല്ലാ നത്തോലി എല്ലാ മീനും വരുന്നുണ്ട്. പിന്നെ കപ്പ, പിന്നെ ഇത് കൂന്തൽ റോസ്റ്റ്, പിന്നെ ഇത് പുട്ട്, ഇത് ചിക്കൻ ആ ഡിന്നർ താലിൻ്റെ കൂടെ കിട്ടിയാണ്. നമ്മളങ്ങനെ കഴിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ചെമ്മീൻ കറിയും വാങ്ങിച്ചായിരുന്നു എക്സ്ട്രാ, അത് ഇതിലുണ്ട്. അത് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ആ ചട്ടിയിൽ കാണുന്നതാണത്. നമ്മൾ ഭയങ്കര തിരക്കാണ്, സൂപ്പർ ഫുഡാണെന്നൊക്കെ പറയുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ആ മറ്റേ ചെമ്മീൻ കറി ഒഴിച്ച് നിർത്തി, ബാക്കിയൊക്കെ സൂപ്പറാണ്. അങ്ങനെ എന്തായാലും നല്ല ഡിന്നറായിരുന്നു. പിന്നെ നിങ്ങളിങ്ങനെ കണ്ട് കൊതി വിടരുത്. അങ്ങനെ നമ്മൾ ഡിന്നർ ഒരു മല്ലയുദ്ധം തന്നെ ഇവിടെ നടന്നു. അങ്ങനെ എന്താണ് ക്ഷീണിച്ചു, ഇത് പറഞ്ഞു പറഞ്ഞു ഞാൻ ക്ഷീണിച്ച്, എനിക്കിനെ കൊതി വരുന്നത് കണ്ടിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. എന്തായാലും നല്ല ഫുഡ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓ, മറന്നുപോയി, അതിൻ്റെ ഇടയിൽ ഒന്ന് ദാഹം മാറ്റാൻ വേണ്ടിയിട്ടൊരു ഫ്രഷ് ലൈം സോഡ വാങ്ങിച്ചു. ഇനി ഉണ്ടായിരുന്നു ഫുഡ്, ചീനവലയിലെ ഫുഡ് നല്ല ഫുഡായിരുന്നു. പിന്നെ അതെന്തോ വള്ളക്കാരൻ ചെമ്മീനോ അങ്ങനെ എന്തോ ആ ചട്ടിയിലും ഉണ്ട് വെച്ച്, ആ ചട്ടിയിലും അത് കൊള്ളൂലായിരുന്നു. ടേസ്റ്റ് വൈസ് ആണോ അതോ? ടേസ്റ്റ് വൈസും പൈസ വൈസും എല്ലാം ക്വാണ്ടിറ്റി എല്ലാം ഒരു ഫുൾ വെള്ളമായിരുന്നു. അതിലത്തൊരു വള്ളം ഇട്ട് നമുക്ക് തുഴയാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ നൈസ് ആയിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? ഇവിടുത്തെ ആംബിയൻസ് ഫുഡാ ഞാൻ ചോദിച്ചത്. ഫുഡ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മറ്റേ ചട്ടി ഡിന്നറാണോ? ഇന്ന് അങ്ങനെ എടുത്തു തന്നെ എല്ലാം ഞാൻ ആസ്വദിച്ച് കഴിച്ചു. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ കഴിച്ച് വെച്ച് ക്ഷീണിച്ചു, പിന്നെ നടക്കാനൊന്നും വയ്യ, പിന്നെ എങ്ങനെയോ റൂമെത്തി കടന്നു. കാരണം അത്രയ്ക്ക് നമ്മൾ കഴിച്ചു, കാരണം ടേസ്റ്റ് കൊണ്ട് ഒരു ചെമ്മീൻ കറി, എന്താ വള്ളക്കാരനോ അങ്ങനെന്തോ പേരുള്ളൊരു ചെമ്മീൻ കറി ഒഴിച്ച് നിർത്തിയ, ബാക്കിയൊക്കെ നല്ല സൂപ്പർ ഫുഡായിരുന്നു. പിന്നെ റേറ്റ് ആറ് റേറ്റ് വരുന്നുണ്ട്, കുഴപ്പമില്ല, നല്ല കുറച്ച് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എടപ്പള്ളി വരുന്നവർ. പിന്നെന്താ, നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അത്രയുള്ളൂ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.